കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിലെ അക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചങ്ങാതിയെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആരാണെന്നറിയണ്ടേ? നോക്കിക്കേ, ഇതാണ് ഭ. ആരാണിത്? ഭ. കേട്ടോ, ഭ എന്ന ഈ കൂട്ടുകാരനെ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? നമ്മൾ ഇതിനു മുൻപേ പ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ? പായുടെ കൂടെ ഹ എന്നുള്ള ശബ്ദവും കൂടെ ചേരുമ്പോഴാണ് ഭ എന്ന അക്ഷരം നമുക്ക് കിട്ടുന്നത്. കേട്ടോ, അപ്പോൾ എല്ലാവരും പറഞ്ഞേ, ഭ. ഭ. ഇനി ഇവിടേക്ക് നോക്കിക്കേ, എന്താണിത്? ആ, ഒരു കുളമാണ് അല്ലേ? കുളത്തിലേക്ക് കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ട്. ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കണ്ടേ? ദേ, ഒരു താറാവ്, ഡക്ക് അല്ലേ? മറ്റൊരു താറാവും കൂടെ വന്നല്ലോ. വീണ്ടും വന്നു ഒരു താറാവ്, വീണ്ടും വന്നു അല്ലേ? ഈ താറാവിനെ ഒന്ന് നോക്കിക്കേ. ആ, താറാവിന്റെ മുകളിൽ മലയാളത്തിലുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി കൂട്ടുകാർ ഭ എന്ന അക്ഷരമുള്ള താറാവിനെ ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ സഹായിക്കാമോ? അപ്പോൾ കൂട്ടുകാർ ഭ എന്ന് ഉറക്കെ വിളിച്ചേ, ഭ. ദേ, താറാവ് കുളത്തിൽ ഇറങ്ങി അല്ലേ? ഇനിയുണ്ടോ? വിളിച്ചു നോക്കിക്കേ, ഭ. ദേ, അടുത്ത താറാവും കുളത്തിൽ ഇറങ്ങി അല്ലേ? കുളത്തിൽ ഇറങ്ങിയ താറാവുകളുടെ പേരെന്താണ്? ഭ അല്ലേ? ഭ. കൂട്ടുകാർ പറഞ്ഞേ, ഭ അല്ലേ? ഇതാരായിരുന്നു? ഭ അല്ലേ? ഈ വരുന്ന താരാ? താറാവ് അല്ലേ? ഈ താറാവിനെ ഭ എന്ന ഈ അക്ഷരത്തിലൂടെ നടത്തി നോക്കിയാലോ? താറാവ് പോകുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. നോക്കിക്കേ, ഇതുപോലെ. ഇത് നമ്മൾ ഇതിനു മുൻപേ പഠിച്ച ഒരു അക്ഷരമാണല്ലോ. ഏതാണിത്? പ. ഏതക്ഷരമാണ്? പ അല്ലേ? ഇനി താറാവ് ഇങ്ങനെ പോയി, ഇതുപോലെ. കണ്ടില്ലേ? ഇപ്പോൾ ഇത് ഏതക്ഷരമായി? ഭ. ഏതക്ഷരമായി? ഭ അല്ലേ? ഒന്നും കൂടെ നോക്കിക്കേ, എങ്ങനെയാണ് താറാവ് പോയതെന്ന്? ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി അല്ലേ? ഇനി നമുക്ക് എഴുതി നോക്കിയാലോ. ആദ്യം ചെറിയൊരു റാ വരച്ചു, ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, റായേക്കാളും പൊക്കത്തിലുള്ള ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു അല്ലേ? ഇതിപ്പോൾ ഏതക്ഷരമായി? പ അല്ലേ? പ. ഇനി ഇങ്ങനെ ഒരു അപ് കർവ് വരച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വരച്ചാൽ ഇത് ഏതക്ഷരമായി? ഭ. ആദ്യം ഒരു റാ, ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ റായേക്കാളും പൊക്കത്തിലുള്ള ഒരു സ്റ്റാൻഡിംഗ് ലൈൻ അല്ലേ? ഇപ്പോൾ പ കിട്ടി. ഇനി ഇതുപോലെ വരച്ചാൽ നമുക്ക് കിട്ടും ഭ അല്ലേ? ഭ. ഒന്നുകൂടെ നോക്കാം. ആദ്യം ഇതുപോലെ റാ വരക്കുന്നു, ഇങ്ങനെ വരക്കുന്നു അല്ലേ? ആദ്യം ഇങ്ങനെ, ഇങ്ങനെ വരക്കുന്നു. ഇപ്പോൾ നമുക്ക് ഭ എന്ന അക്ഷരം കിട്ടി. ഇനി നമുക്ക് ഭ എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടണ്ടേ? നോക്കിക്കേ, ഇതെന്താ? ഫലം. എന്താണിത്? ഫലം അല്ലേ? ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് അല്ലേ? കുറെ ഫലങ്ങളുണ്ട് ഈ ചിത്രത്തിൽ അല്ലേ? ഫലം എന്നുള്ളതിലുള്ള ഭ എവിടെ? ദേ, ഇവിടെ അല്ലേ? ഇനി മറ്റൊരു വാക്ക് നോക്കിയാലോ. ഇതെന്താ?
പാമ്പാണ്, സ്നേക്ക് ആണ് അല്ലേ? പാമ്പുകളുടെ ഈ ഭാഗമില്ലേ, ഇതിന് പറയുന്നതാണ് ഭണം. എന്താ പറയുന്നത്? ഭണം കേട്ടോ. ഭണം എന്നുള്ളതിലുള്ള ഭ എവിടെ? ദേ ഇവിടെ അല്ലേ. ഇനി ഇവിടേക്ക് നോക്കിക്കേ, ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ചിരിക്കുകയാണ് അല്ലേ. എന്തിനാ ചിരിക്കുന്നതെന്നറിയാമോ? തമാശ കേട്ടിട്ടാണ്. തമാശക്ക് മറ്റൊരു പേരും കൂടെയുണ്ട്, ഫലിതം. എന്താ പറയുന്നത്? ഫലിതം കേട്ടോ. ഫലിതം എന്നുള്ളതിലുള്ള ഭ എവിടെ? ദേ ഇവിടെ അല്ലേ. കൂട്ടുകാരെ, ഭ എന്ന ഈ അക്ഷരത്തെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചോ? പഠിച്ചു അല്ലേ. എങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.